അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണ വീഡിയോ ഇന്നോ ഇന്നലെയോ മെനഞ്ഞൊന്നും എടുത്ത വീഡിയോ അല്ലെ കേട്ടോ കൊറേ ദിവസമായി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് സൗണ്ട് കൊടുക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ ഇന്നെന്തോ തോന്നിയപ്പോൾ വേഗം വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാന്ന് കരുതിട്ട് അപ്പൊ ഞാനും ഉസ്മാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ കുറെ ദിവസം ദിവസമല്ല കുറെ ആയി വിചാരിക്കണോ ഇവിടെ നമ്മളൊന്നും പോകുന്ന സ്ഥലത്ത് പോണന്നുള്ളത് ഹൈലൈറ്റ് മാറിലാണ് കേട്ടോ പോണത് അവിടെയാണ് നമ്മൾ പോവാൻ ഒരു സംഭവം ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോവാൻ വിചാരിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നപ്പോൾ ഞാൻ ഉസ്മാനൊന്നും ഇറങ്ങി കേട്ടോ അപ്പോ നമ്മൾ ഒരു ഉച്ച ഉച്ചല്ല ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കാശ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് ഭക്ഷണം ബിരിയാണിയും അതേപോലെ ഞാനൊരു നൂഡിൽസും വാങ്ങിച്ചു അപ്പോഴാണ് അവിടെയുള്ള ബില്ലിങ് കമ്പ്യൂട്ടർ കേടായത് അങ്ങനെ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ബില്ലാക്കി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ദൈ കാണുന്നു നിങ്ങൾ കാണുന്നുണ്ടോ നോ ഫാൻറ്റസി എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ എങ്ങനെന്നുവെച്ചാൽ എന്താ പറയാ ഓക്കെ ഒരു ചെറിയൊരു മണാലി അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ ഉസ്മാനുദത്തയോട്ട് ഇറങ്ങിയിട്ട് ചെല്ലാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ നമ്മൾ കയറുമ്പോൾ നമുക്ക് അവിടുന്ന് ഷൂ ഷൂ അല്ല ആ ഷൂ കണ്ടപ്പോ ശരിക്കും പറയണെങ്കിൽ എനിക്ക് കണ്ണ വെട്ടമ്പളൊക്കെ ഇങ്ങനെ ഒരു കാലിനിടുന്നവരോല്ലേ അതേപോലെയാണ് തോതിയത് ഓക്കെ എന്റെ തോതിലാണ് കേട്ടോ പിന്നെ സോക്സ് പിന്നെ കോട്ട് ഒക്കെ ഓരത്തെരും അങ്ങനെ അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുമിച്ചൊന്നും അല്ല കേറാ വരുന്നവര് വരുന്നവര് വരുന്നവർ അങ്ങനെ കയറി കയറി പോവായിരുന്നു കേട്ടോ ഒരു മണിക്കൂറാണ് പറഞ്ഞത് അതിനെ നമ്മൾ മതി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോയി കേട്ടോ എനിക്ക് ശെരിക്കും പറയാണെങ്കിൽ മണാലി പോണെന്നും ഭയങ്കര ആഗ്രഹമാണ് ഉസ്മാനും ആഗ്രഹമുണ്ട് ഇൻഷാല്ല എപ്പോഴെങ്കിലും പോകാൻ സാധിക്കുകയായിരിക്കും പക്ഷേ അതിന് മുന്നേ ഈ മഞ്ഞൊക്കെ ഉണ്ടായാലും എങ്ങനെ ആയിരിക്കും എന്നുള്ളതറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകണത് കേട്ടോ അയാൻ അതായത് ഒക്കെ അവര് തുറന്നു തന്നെ നമ്മൾ ഉള്ളോട്ട് പോയി ഉള്ളോട്ട് പോയപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് കുറെ പുക അങ്ങനെ ഇങ്ങനെ ഹൂ എന്ന് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പുക പോകുക കളി കേസ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത് വേറെ കാര്യം ഉണ്ടോ അങ്ങനെ പിന്നെ നമ്മൾ കളി തുടങ്ങി ഫസ്റ്റ് ക്യാരി തന്നപ്പോൾ വലിയ തണുപ്പൊന്നും തോന്നിയില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സാധാരണ നല്ല തണുപ്പ് എന്താ പറയാ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഉള്ള പോലെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു ഉസ്മാനെ ഉസ്മാൻ്റെ കയ്യോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഊരിക്കു പക്ഷെ ഞാനതൊന്നും ഊരാൻ വേണ്ടിയിട്ട് നിന്നില്ല അങ്ങനെ അവിടെ എന്താ പറയാ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കളിക്കാനുള്ള കുറച്ചായിട്ട് ണ്ടായിരുന്നു അങ്ങനെ പിന്നെ പാട്ടിങ് ഇങ്ങനെ ഭയങ്കര ഗുമ്മായിട്ട് ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ സംഭവം വേറൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഞാനിത് ഇതിന്റെ മുകളിലൊക്കെ കയറി കളിക്കും പിന്നെ മഞ്ഞി പൊഴിയുന്ന പോലെ തോന്നിക്കാൻ വേണ്ടി വേറൊരു സംഭവം നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും എന്നോട് പറയാൻ വിട്ടുപോയി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മേളിലോട്ട് പോകാനൊക്കെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല സംഭവം തണുപ്പായിട്ട് എൻ്റെ താടീന ഇവിടെയൊക്കെ കോടി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ മേലോട്ട് കയറി മേലെ ചെറുതായി ഇതേപോലത്തെ ഒരു പാലമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ചായപ്പിരി എടുക്കുക ഇഷ്ടമൊക്കെ കട്ടൻ ചായയും അതേപോലെ കട്ടൻ കാപ്പിയും കിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് കട്ടൻ ചായ കുടിക്കാതെ വിചാരിച്ചതെന്ന് വെച്ചാൽ അത്രയും എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റില്ലായിട്ടോ ഉസ്മാൻ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു ചായ ഒക്കെ കുടിച്ചു പിന്നെ മേളിൽ നിന്ന് കുറച്ച് ഡേൻസ് കളിച്ചു മേളിൽ ആരും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു വെറുതെ രസമായിട്ട് പോയതാണ് കേട്ടോ പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തണുപ്പുള്ള ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളെ മഞ്ഞക്ക വാരിയിട്ട് ഇങ്ങനെ എറിയുന്നതൊക്കെ ഞാൻ മണാലി പോയ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെയ്യാൻ വേണ്ടി നല്ലൊരു പൂരി വന്നു അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒന്നും ഊരില്ല കേട്ടോ എനിക്ക് ഭയങ്കര തണുപ്പായ കൊണ്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഇല്ല അങ്ങനെ ഞാൻ മഞ്ഞക്ക് വാരി വിടറുകയാണ് കേസ് വാരി എറിയുകയാണ് ഓക്കെ ഇവിടെ പോയവരുണ്ടെങ്കിൽ വേ വന്ന് കഴിയുന്നുണ്ടോ അത് മറന്നു പോരത് പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തണുപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കോടി തുടങ്ങി ഇവിടെ താടിന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്മാനി നമുക്ക് പോകാന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് നമ്മൾ ഊട്ടിയിലൊക്കെ പോയപ്പോൾ ഫോട്ടോ എടുത്തില്ല അതേപോലെ ഇവിടെ ഞാൻ ഡോറ് മുട്ടിയിട്ട് ഇവർ തുറന്നില്ല കേസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു കേട്ടത് അങ്ങനെ അവർ തുറന്നു അങ്ങനകത്തേക്ക് അല്ല പുറത്തോട്ട് നമ്മൾ ഇറങ്ങി പുറത്തോട്ട് അറങ്ങിയപ്പോൾ ചൂടായിട്ടോ അത് കുറേ കാര്യം അങ്ങനെയാണല്ലോ അങ്ങനെ അപ്പോൾ ഉസ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈക്കും കാലിൽ മാത്രമേ ഉള്ളൂ തണുപ്പ് വേറെ വലിയ തണുപ്പൊന്നുമില്ലാന്ന് പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ എനിക്ക് ഫുൾ ആയിട്ട് തണുപ്പ് തോന്നി അങ്ങനെ നമ്മളെടുത്ത ഫോട്ടോസ് ഉണ്ട് ഒരു പത്തിരുപത് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായി രണ്ട് ഫോട്ടോസ് മാത്രം നമ്മൾ പ്രിന്റ് എടുക്കാന്നായിരുന്നു കേട്ടോ വിചാരിച്ചു ശേഷം നമ്മള് ഫോട്ടോ കണ്ടപ്പോൾ നമ്മൾ പ്രിന്റ് എടുത്തില്ല വാട്സപ്പിലേക്ക് എന്താ പറയാ സെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുകയാണ് അങ്ങനെ എനിക്ക് കുറെ കാലത്ത് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇത്രയുള്ള ഇച്ചിരി കുട്ടികളോ കാണുന്നത് ബോർ അടിച്ചെങ്കിൽ സോറി അറിയാം അപ്പൊ എന്തായാലും